ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരയില കൊണ്ടുള്ള ഒരു പുതിയ ഡിഷാണ് ഇന്ന് കാണിക്കുന്നത്. കുറേ ഇല വാങ്ങിയപ്പോൾ അതിൽ ഒരു തണ്ട് നിറയെ കായുണ്ടായിരുന്നു. ഇല പറിച്ചെടുത്തിട്ട് തണ്ട് വെറുതെ മണ്ണിലേക്കിട്ടു, നിറയെ ചീരത്തൈയുണ്ടായി. മിക്ക ദിവസവും ചീരയിലെ എടുക്കാനുണ്ട്. ഇന്നൊരു വെറൈറ്റി ചീരയുടെ ഡിഷ് ഉണ്ടാക്കാമെന്ന് അതുകൊണ്ടാണ് കരുതിയത്. കോവൽ വെട്ടിക്കളഞ്ഞ് തളിര് വന്നിരുന്നു, അതിലും കുറച്ച് കായുണ്ടേ. കയ്യാലിയിലേക്ക് കയറിപ്പോയതിനാൽ പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പറിച്ചു വന്നപ്പോൾ കുറേ അധികമായി. പച്ചമുളകിൻ്റെ തൈയിൽ നിന്നും 3 പച്ചമുളകും പറിച്ചെടുത്തു. കോവയ്ക്ക കുറേ അധികം ഉണ്ടായിരുന്നതിനാൽ ഹാഫ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഹാഫ് മാത്രമേ ഞാനിപ്പോൾ ചീരയിലയുടെ കൂടെ ഇടാനായി എടുത്തിട്ടുള്ളൂ. കോവയ്ക്ക് ചെറുതായി അരിയാൻ മെനക്കെടേണ്ട യാതൊരു കാര്യവുമില്ല. ഓരോന്നും 3-4 പീസാക്കുക, മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, പിഞ്ചി ജീരകം എല്ലാം കൂടി ഇട്ടി ബൗൾ അടച്ചിട്ട് ഒന്ന് ഓണാക്കുക, അപ്പം തന്നെ ഓഫ് ചെയ്യുക, ഒന്ന് ഇളക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഓണാക്കുക, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. ഇത്രയും മതി. കോവയ്ക്ക ഇതാ ചെറുതായി അരിഞ്ഞത് കണ്ടില്ലേ. തവയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് 1 പിഞ്ച് ജീരകം, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ഇടുക. കൊഴിഞ്ഞു പോയെന്നോർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എണ്ണയിലിട്ട് 1-2 പ്രാവശ്യം ഇളക്കി കഴിയുമ്പോഴത്തേന് വെള്ളമെല്ലാം വറ്റി പകുതി വെന്ത മാതിരിയാകും. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലൂടെ തണ്ടിടുക. തണ്ട് ആദ്യമിട്ട് ഒന്ന് നന്നായി വഴറ്റുക. അതിനുശേഷം ബാക്കി ഇലയെല്ലാം കൂടിയിട്ട് എണ്ണയിൽ നന്നായി വഴറ്റുക. വഴറ്റുമ്പം തന്നെ ചീരയുടെ ഇലയെല്ലാം കുക്ക്ഡ് ആകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ഇടുക. സാവധാനം ഇളക്കി യോജിപ്പിക്കണം. കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ചേർക്കണം. കൊഴിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക. തുറന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കുക. കൊഴിഞ്ഞു പോകാതെ സാവധാനം ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കുക. തേങ്ങയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമുളകെല്ലാം മാറി മുളകും ഉപ്പും എല്ലാം നന്നായി പിടിച്ച് തോരൻ റെഡിയായിട്ടുണ്ട്. ഹായ്! വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ കൊത്തിപ്പിക്കുന്ന സ്മെല്ല്. അങ്ങനെ ചീരയില കോവയ്ക്ക റെഡിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം കമൻ്റ് ഇടുമല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചീരയില കോവയ്ക്കായിക്ക് നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. Thank you for watching my channel. Jai Hind.